2018 ആഗസ്റ്റ് മാസം 19-ാം തീയതി രാത്രി 12 മണിക്കാണ് ഈ ഉരുൾപൊട്ടൽ സംഭവം ഉണ്ടാകുന്നത്. ഞാൻ 2,000, 3,000, 4,000 രൂപ കൊടുത്ത് വാടകയ്ക്കായിരുന്നു. പിന്നെ നമുക്ക് സ്ഥലം മേടിക്കാനൊന്നും പറ്റിയില്ല. ഉണ്ടായിരുന്ന വീടും സ്ഥലവും ഉണ്ടായിരുന്ന എല്ലാം കടം കയറി വീട്ടിൽ ഞങ്ങൾ പോകുന്നതാണ്. അങ്ങനെ ഒത്തിരി ദുരിതം ഞാൻ അനുഭവിച്ചു. അപ്പോൾ അവിടെയുള്ളവരെല്ലാവരും പറഞ്ഞു ഫ്ലാറ്റിന് അപേക്ഷ വയ്ക്കുന്നും പറഞ്ഞു വീട് കൊടുക്കേണ്ട, വീട് സ്ഥലം ഇല്ലാത്തവർക്ക് സ്ഥലം അനുവദിക്കണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പോയി അപേക്ഷ വച്ചു, എനിക്ക് വീട് കിട്ടി. ഇവിടെ വന്നപ്പോഴാണ് നമുക്ക് ജീവിക്കാമെന്നുള്ളൊരു തോന്നൽ വന്നത്. അവിടുന്ന് ഞങ്ങള് ക്യാമ്പിൽ നിന്ന് പുറത്തു വന്നതിന് ശേഷം കിടക്കാൻ വീടില്ലാത്ത ഒരവസ്ഥ വന്നു. പിന്നെ ഞങ്ങൾ വാടകയ്ക്ക് ഒരു വീടെടുത്ത് താമസിച്ചു. അവിടുന്നാണ് ഞങ്ങൾ തിരിച്ച് ഞങ്ങൾ സർക്കാർ ഞങ്ങൾ പഞ്ചായത്തിൽ അപേക്ഷ വെച്ച് ഞങ്ങൾക്ക് ഫ്ളാറ്റ് തരികയും ഈ ഫ്ളാറ്റിൽ വന്ന് എത്തപ്പെട്ടത്. അങ്ങനെ ഞാൻ അയൽക്കൂട്ടം കാണിക്കാൻ പറഞ്ഞു, എനിക്കൊരു വീട് എങ്ങനെയെങ്കിലും സംഘടിച്ച് കിട്ടണം, അല്ല യാതൊരു നിവൃത്തിയില്ല, അല്ല ഞാൻ കെട്ടിയാനും കൂടെ ചിലപ്പോൾ വിഷം കുഴിച്ച് മരിക്കേണ്ട അവസ്ഥ വരുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനൊരു സ്ഥാപനം എനിക്ക് കിട്ടിയത്. പഞ്ചായത്ത് സെക്രട്ടറി വിളിപ്പിച്ച് എനിക്ക് കാര്യമായിട്ട് വീടിൻ്റെ താക്കോലും എല്ലാം തന്നിട്ടുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇത് മൊത്തം നമുക്കൊരു കുടുംബമായിട്ടാണ് നമുക്ക് തോന്നണേ. എല്ലാവരും എന്നാന്ന് പറഞ്ഞാൽ എല്ലാം ഒരു വീടും സ്ഥലവും ഇല്ലാണ്ട് വന്ന് കിടക്കണവരാണ് ഇവിടെ നമ്മുടെ ഈ ഫ്ളാറ്റിൽ. ആ വന്നതിൽ നമുക്ക് എല്ലാവരും ഒരു കുടുംബമായിട്ടാണ് നമ്മൾ കഴിയുന്നത്. അയ്യോ എന്ന് പറഞ്ഞാലും നമുക്ക് ഓടിക്കൂടാൻ ആൾക്കാരും ഉണ്ട്. നമ്മൾ ഒറ്റയല്ല, എല്ലാം കൊണ്ടും നമുക്കിവിടെ സ്വർഗം. ഇവർക്ക് 10-70 വയസ്സ് കഴിഞ്ഞിരിക്കുകയാണ്, എനിക്ക് 64 വയസ്സായി. ഒറ്റപ്പെട്ട ജീവിതമായി പോയി. പിന്നെ ഇവിടെ വന്ന പിന്നെ ഇച്ചിരി ആൾക്കാരുമായിട്ട് വേണ്ടിയും പറഞ്ഞു ഒക്കെ സഹകരിച്ച് നമുക്കൊരു മനസ്സിലൊരു സന്തോഷമുണ്ട്. ഇവിടെ ഒരു കുഴപ്പമില്ല ഞങ്ങൾക്ക്, ഞങ്ങൾ പരമാവധി സുഖമായിട്ട് ഇവിടെ കഴിയും. ബിഗ് ബ്രേക്കിംഗ് കേരളയുടെ വാർത്തകൾ നേരത്തെ അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ബെല്ലൈക്കൺ അടിക്കാനും മറക്കരുത്.